അതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠി അതായത് നമ്മൾ കാറ്റഗറി ത്രീയിൽ എടുത്ത അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ മലയാളി വിധിക്കുകയാണ്. അപ്പം ജസ്റ്റ് നോക്കാം, നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറയുന്നത് ഇന്ദ്രിയ ചാലഘട്ടം, അതായത് ഡെവലപ്മെന്റ് സ്റ്റേജ്, പ്രിയാഷയുടെ ഡെവലപ്മെന്റ് വികസന ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ എന്താണ് പ്രിയാഷ പറഞ്ഞിട്ടുള്ളത്? പ്രിയാഷ പറഞ്ഞിട്ടുള്ളത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള എന്താണ് അനുസ്യൂതം നടക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത് എന്നുള്ളതാണ് പ്രിയാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ പോകാം, ആ ഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഇന്ദ്രിയജാലഘട്ടത്തില് 0 to 2 years ആണല്ലോ ഇന്ദ്രിയജാലഘട്ടം എന്ന് പറയുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, മുഖ്യ വ്യവഹാരങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ബിഹേവിയേഴ്സ് ആ സമയത്ത് കായിക പ്രവർത്തനവും ഇന്ദ്രിയ വേദനവുമാണ്. കായിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൈകാലിട്ട് അടിച്ചിട്ട് അങ്ങനെയുള്ള കായിക പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ദ്രിയ വേദന എന്ന് പറയുന്നത് സെൻസറി ഓർഗൻസിലൂടെ എന്താണ് കുട്ടി ആദ്യത്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതാണ് മുഖ്യ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ലഘു പഠനം സാധ്യമാകുന്നു, ചെറിയ ചെറിയ പഠനങ്ങൾ ആണ് സാധ്യമാകുന്നത്. കുട്ടിയുടെ ലോകത്ത് ഒരു വസ്തു പ്രത്യക്ഷത്തിൽ സമീപത്തുണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് കുട്ടി കണ്ടാൽ മാത്രമേ അതിന് ഒരു സ്ഥിരതയുള്ളൂ എന്നുള്ളതാണ് കുട്ടി മനസ്സിലാക്കുന്നത്. യാദൃച്ഛികമായ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു, യാന്ത്രികമായിട്ടാണ്, അനൈച്ഛികമായിട്ടാണ്, ഇച്ഛയോട് കൂടിയിട്ടല്ല എന്നുള്ളതാണ്. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മാനസിക വികസനം ബുദ്ധിയുള്ള മൃഗങ്ങളുടേതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം, ഏത് ഘട്ടത്തിലാണ് കുട്ടിയുടെ വികസനം, കുട്ടിയുടെ ഡെവലപ്മെന്റ് ബുദ്ധിയുള്ള മൃഗങ്ങളുടേതിന് തുല്യമാണെന്ന് പറയാറുള്ളത്? ഇന്ദ്രിയജാലഘട്ടത്തിലാണ്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാം വർഷത്തിന്റെ അവസാനത്തോടെ ശിശു വസ്തുക്കളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ വസ്തുക്കളും തന്റെ ശരീരവുമായുള്ള ബന്ധത്തെ കുറിച്ചും ബോധവാനാകുന്നതാണ്. ലാസ്റ്റ് 0 to 2, അതായത് ഇന്ദ്രിയജാലഘട്ടത്തിന്റെ എൻഡിങ് സ്റ്റേജ് ആകുമ്പോഴേ കുട്ടി തന്റെ ശരീരവും പിന്നെ വസ്തുക്കളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് കുട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുക്കൾ ഇതിലുണ്ട്. അപ്പൊ വ്യവഹാരങ്ങൾ എന്താണ്? ചെറിയ കായിക പ്രവർത്തനങ്ങളാണ്. പിന്നെ ഇന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയ വേദനകളിലൂടെയാണ് കുട്ടി ബ്രെയിൻ സാധ്യമാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലഘു പഠനം നടക്കുന്നത് ഇന്ദ്രിയ വേദനകളിലൂടെ തന്നെയാണ്. ദെൻ കുട്ടിയുടെ ലോകത്ത് ഒരു വസ്തു പ്രത്യക്ഷത്തിൽ, അതായത് പ്രത്യക്ഷത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ കുട്ടി മനസ്സിലാക്കുന്നു. പിന്നെ യാദൃച്ഛികമായി അനൈച്ഛികമായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മാനസിക വികസനം ബുദ്ധിയുള്ള മൃഗങ്ങളുടേതിന് തുല്യമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ടാം വർഷത്തിന്റെ അവസാനത്തോടെ കുട്ടി ഒരു വസ്തുവും തന്റെ ശരീരവും തമ്മിൽ ഒരു പരസ്പര ബന്ധം കുട്ടിക്ക് മനസ്സിലായി വരുന്നു എന്നുള്ളതാണ്. ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ദ്രിയ ചാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഇന്ദ്രിയ ചാലഘട്ടത്തെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇപ്പം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അനുദിനം എന്താണ് ടൈറ്റ് ആയി കൊണ്ടുവരികയാണ്. മത്സരം എന്താണ് കുറച്ചും കൂടി എക്സാമൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതായിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ആ ഭാഗത്തു നിന്ന് എല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വരാനില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അതിനകത്ത് ഈ സെൻസറി മോട്ടോർ സ്റ്റേജിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടതാണ് പ്രാഥമിക വർത്തുള പ്രതികരണ ഘട്ടം. അപ്പോ പ്രാഥമിക വർത്തുള, ഓക്കെ വർത്തുളയാണ് പ്രാഥമിക വർത്തുള പ്രതികരണ ഘട്ടം. സ്റ്റേജ് ഓഫ് പ്രൈമറി സർക്കുലർ റിയാക്ഷൻസ്, അത് 1 മുതൽ 4 മാസം പ്രായമുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് പ്രിയാഷ പറയുന്നത്. നോക്കാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. തനിക്ക് സന്തോഷം തരുന്ന പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നു, ശരിയല്ലേ? നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് എന്താണ് ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, തനിക്ക് സന്തോഷം തരുന്ന പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നു കുട്ടികൾ, അല്ലേ? 1 to 4 മന്ത്സിൽ കുട്ടികൾ അത് ചെയ്യാറുണ്ട്. വീണ്ടും വീണ്ടും ഒരേ പ്രവർത്തനങ്ങൾ എത്തുന്നു, വീണ്ടും വീണ്ടും ഒരേ പ്രവർത്തനത്തിൽ എത്തുന്നു. സർക്കുലർ റിയാക്ഷൻസ്, അതായത് എന്താണ്? ഇപ്പോ ഉടുപ്പൊക്കെ കുട്ടിക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വായിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ നാം ഉടുപ്പ് കൊണ്ടുപോയിട്ട് മാറ്റിയാലും വീണ്ടും കുട്ടി അതുപോലെ തന്നെ ഉടുപ്പെടുത്ത് വായിൽ വെക്കുന്നത്. അതൊക്കെ ഒന്ന് തിങ്ക് ചെയ്യാം. ഓർമ്മിക്കാനുള്ള കഴിവ് തുടങ്ങുന്ന കാര്യം കൂടിയാണ് ഇത്, ജോയിൻ ഓഫ് മെമ്മറി. ഓർമ്മിക്കാനുള്ള കഴിവ് തുടങ്ങുന്ന, ഓർമ്മിക്കാനുള്ള അത്രയും വലിയൊരു മെമ്മറി പവർ അല്ല. ഓക്കെ, ഓർമ്മിക്കാനുള്ള
കണ്ടു തുടങ്ങുന്ന കാലം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ എന്ന് ദെൻ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 1 to 4 months കണ്ടു. ഇനി 4 to 8 months ആണ് ഇത്, മന്ത്സ് ആണ്. ഓക്കെ, മാസം. ഓക്കെ, ദ്വിതീയ വർത്തുള്ള പ്രതികരണ ഘട്ടം, സ്റ്റേജ് ഓഫ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. ഓക്കെ, കണ്ണും കൈയും ഏകോപിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് നേടുന്നു. കണ്ണും കൈയും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് ചെറുതായിട്ട് നേടുന്നു എന്നതാണ്. ഒരു വസ്തു ഒരിടത്ത് ഇരിക്കുന്നത് കണ്ടാൽ അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ തോന്നുന്നു. ഒരു വസ്തു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുട്ടി അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് ദ്വിതീയ വസ്തുള്ള പ്രതികരണ ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. പിന്നെ കയ്യിൽ കിട്ടിയതെന്നും എറിഞ്ഞു കളയുന്നു, കയ്യിൽ കിട്ടിയതെല്ലാം വായിലിടുന്നു. ഇതൊക്കെ 4 to 8 months ആണ്. 4 മാസം എന്ന് പറയാൻ പറ്റില്ല, 5-8 മാസം ഒക്കെ ആകുമ്പോഴേ കുട്ടി കൈ വീണ്ടതൊക്കെ എടുത്തിട്ട് എന്താണ് വായിൽ പെറുക്കിയിടുന്നു. പിന്നെ എന്താ വെച്ചാൽ ചെറിയ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വെറുതെ അടിക്കാനൊക്കെ നോക്കുന്നു, അത് എടുത്തു കളയുന്നു, കയ്യിൽ കിട്ടിയതെല്ലാം വായിലിടുന്നു. അതൊക്കെ എന്താണ് ഈ ഒരു ദ്വിതീയ വർത്തുള്ള പ്രതികരണ ഘട്ടത്തിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ് 4 to 8. നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഓർത്ത് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ദ്വിതീയ വർത്തുള്ള പ്രതികരണ ഘട്ടങ്ങളുടെ ഏകോപന ഘട്ടം, സ്റ്റേജ് ഓഫ് കോഓർഡിനേഷൻ, കോഓർഡിനേഷൻ ഓഫ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ് 8 to 12 months ആണ്. 8 to 12 months. പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമായും ലക്ഷ്യബോധത്തോടെയും കുട്ടി ഏകോപിപ്പിക്കുന്നു. മുട്ടുകുത്തിച്ചെന്ന് ദൂരെയുള്ള കളിപ്പാട്ടം എടുക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം, മുട്ടുകുത്തിച്ചെന്ന് ദൂരെയുള്ള കളിപ്പാട്ടം എടുക്കാൻ ഇന്ദ്രിയ ചാലഘട്ടത്തിൽ ഏതൊരു വട്ടത്തിലാണ് സാധ്യമാകുന്നത്? ദ്വിതീയ വർത്തുള്ള എന്താണ്, ദ്വിതീയ വർത്തുള്ള പ്രതികരണ നിങ്ങളുടെ ഏകോപന ഘട്ടം, സ്റ്റേജ് ഓഫ് കോഓർഡിനേഷൻ ഓഫ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദ്വിതീയ വർത്തുള്ള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടം. പിന്നെന്താണ് വസ്തുസ്ഥൈര്യം കുട്ടി ആദ്യമായി ആർജിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ്. വസ്തുസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്ട് പെർമനൻസി. എന്താണ് അത്? ഒരു വസ്തു ഒരു കുട്ടീന്റെ കണ്ണുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയാൽ കുട്ടി വീണ്ടും ആ വസ്തുവിനെ സ്മരിക്കുന്നു എങ്കിൽ, ഓർക്കുന്നു എങ്കിൽ അതാണ് ഒബ്ജക്ട് പെർമനൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒബ്ജക്റ്റ് പെർമനൻസി സാധ്യമാകുന്നത് ഇന്ദ്രിയ ജാലഘട്ടത്തിലാണ്. അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യമായിട്ട് ചെറിയ രീതിയിൽ ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് ദ്വിതീയ വർത്തുള്ള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടം. ഇതൊക്കെ എന്ന് പറയുന്നത് വീണ്ടും ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ എന്തായാലും പതുക്കെ പതുക്കെ മുറിച്ച് മുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ അതായത് ഇൻ കേസ് ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇതുവരെ നമ്മൾ എന്താണ് ഈ ചോദിക്കുന്ന ഒബ്ജക്റ്റ് പെർമനൻസി കൈവരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, റിയാക്ഷയുടെ ഏത് ഘട്ടത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇന്ദ്രിയ ജാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. 0 to 2 ആണ്. അപ്പൊ അത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിതീയ വർത്തുള്ള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടത്തിലാണ്. വസ്തുസ്ഥൈര്യം കുട്ടി ആദ്യമായി ആർജിച്ചു തുടങ്ങുന്നു, ആദ്യമായി ആർജിച്ചു തുടങ്ങുന്നു, പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ. ഓക്കെ, തൃതീയ വർത്തുള്ള പ്രതികരണ ഘട്ടം, സ്റ്റേജ് ഓഫ് ടെറിട്ടറി സർക്കുലർ റിയാക്ഷൻസ് 12 to 8 months ആണ്. 12 to 8 months ആണ് തൃതീയ വർത്തുള്ള പ്രതികരണ ഘട്ടം, സ്റ്റേജ് ഓഫ് ടെറിട്ടറി സർക്കുലർ റിയാക്ഷൻസ്. വസ്തുസ്ഥൈര്യം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവുന്നത് നേടുന്നത് തൃതീയ വർത്തുള്ള പ്രതികരണ ഘട്ടത്തിനാണ്. ഓക്കെ, അതായത് 12 to 8, അതായത് 0 to നമ്മൾ പറയുന്നുണ്ടല്ലോ 2 എന്ന് പറയുമ്പോ അവസാന ഘട്ടത്തോട് കൂടിയിട്ടാണ് വസ്തുസ്ഥൈര്യം ഒബ്ജക്റ്റ് പെർമനൻസി കുട്ടി കൈവരിക്കുന്നത്. പരിസ്ഥിതിയുമായി മെച്ചപ്പെട്ട രീതിയിൽ ഇടപഴകുന്നു, പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുന്നു. ഇതൊക്കെ ഈ ഒരു ഒരു സ്റ്റേജിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ്, നമ്മൾ ഇന്ദ്രജാലഘട്ടം പഠിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രാക് മനോവ്യാപാര ഘട്ടമാണ് അല്ലെ. ഇന്ദ്രിയ ചാലഘട്ടം നമ്മൾ പഠിച്ചു 0 to 2, അതിനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു. ഇനി അടുത്ത ഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. പ്രാക് മനോവ്യാപാര ഘട്ടം. ഓക്കെ, പ്രതീകാത്മക ചിന്ത, അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റുകൾ ഇതാണ്. ഒന്ന്, പ്രതീകാത്മക ചിന്ത. എന്താണ് സിംബോളിക് തോട്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിംബോളിക് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്താണ് തലേനെ എടുത്തു വെച്ചിട്ട് തലേനെ കുട്ടിയായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു ആലാരം പാടി നടക്കും, സിംബോളിക് ആണ്. അതായത് ഒരു വസ്തുവിനെ എന്താണ് മറ്റു വസ്തുക്കളായിട്ട് ഊഹിക്കുകയാണ്. ഒരു വസ്തുവിനെ മറ്റു വസ്തുക്കളായിട്ട് ഊഹിക്കുന്നതാണ് എന്ത് പ്രതീകാത്മക ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത് കുട്ടി ബുക്സ് ഒക്കെ അടുക്കി അടുക്കിയാണ് കെട്ടിടം ഉണ്ടാക്കുന്നത്. അപ്പൊ ബുക്സിനെ കുട്ടി കെട്ടിടത്തോടാണ് എന്താണ് സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രതീകമായിട്ട് കാണുന്നത്.
നിങ്ങള് ഇതില് എന്താണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. പിന്നെ അഹം കേന്ദ്രീകൃത ചിന്ത, അതായത് ഈഗോ സെൻട്രിക് ആണ്, സെൽഫ്, എനിക്ക് തനിക്ക് എന്നുള്ള ഒരു ചിന്തയാണ്. സചേതന ചിന്ത, അനലിസ്റ്റിക് തോട്ട് എന്ന് പറയുന്നത് ജീവനുണ്ട് ചിന്തിക്കാണ്, എല്ലാത്തിനും ജീവൻ ഉണ്ടെന്ന്. അതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരും, അത് ഞാനിവിടെ ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, പ്രതീകാത്മക ചിന്ത എന്ന് പറയുന്നത് സിംബോളിക് തോട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് തലേണേനെ കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കേട്ടിട്ട് ഒക്കെ പഠിച്ച് പഠിക്കാതിരിക്കുന്ന ബി എഡ് ഡി ഡി സി കഴിഞ്ഞ ആൾക്കാർ വീണ്ടും ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുക, അവിടെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം തലേണയ്ക്ക് അപ്പൊ ജീവനുണ്ട്, അതാണ് കുട്ടി, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും ചിന്തിക്കാം, തലേണേനെ കുട്ടിയായിട്ട് ഉപമിക്കുന്നത് കൊണ്ടാണ് തലേണേനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. ജീവനുണ്ടോ ജീവനില്ലാത്തതെന്നുള്ളതൊക്കെ അത് സെക്കൻഡ്, അടുത്തതാണ്. അത് സചേതന ചിന്തയാണ്, ഏതൊരു വസ്തുവിനും ജീവനുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ സചേതന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു, ബോൾ ഉരുണ്ടു വരുന്ന സമയത്ത് ബോളിന് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഉരുണ്ടു വരുന്നത്, ബോളിന് ജീവനുണ്ട്, അങ്ങനെയാണത്. അപ്പൊ അത് വേറൊരു കോൺസെപ്റ്റാണ്. അപ്പൊ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ പ്രതീകാത്മക ചിന്ത, പ്രതീകാത്മക ചിന്ത എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മൂന്ന് ചക്രമുള്ള സൈക്കിൾ ആ കുട്ടി മോട്ടോർ ബൈക്കായിട്ട് ഭൂമിക്കുന്നു, അല്ലെ കാറായിട്ട് ഭൂമിക്കുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് പ്രതീകാത്മക ചിന്തയാണ്. സചേതന ചിന്ത എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ്, ഇതാ അമ്പിളി മാവൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രന് എന്താണ് ജീവൻ ഉണ്ട്, അത് ഉറങ്ങാൻ പോകുന്നു അല്ലെ. ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു പ്രോസസ്സാണ്, അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സചേതന ചിന്തയാണ്. അപ്പൊ അത് രണ്ടും മാറിപ്പോകരുത്. സചേതന ചിന്ത എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ട് എന്ന് കുട്ടി വിചാരിക്കുകയാണ് ഒരു വസ്തുവിന്. പ്രതീകാത്മക ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കുട്ടി കൺസിഡർ ചെയ്യാണ്, കാണുകയാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ അടുത്തത് കൺസർവേഷൻ ആണ്. കൺസർവേഷൻ എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൺസർവേഷൻ? കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഓർക്കുക. അതായത് ഒരു കുട്ടിയുടെ മുമ്പിൽ എന്താണ് തുല്യ അളവിൽ ജലം വെക്കുകയാണ്, വെള്ളം വെക്കുക, അല്ലെങ്കിൽ കാപ്പി എന്തെങ്കിലും വെച്ചോ വെക്കുക. നമ്മൾ ആ ഒരു ഒരു കോൺസെപ്റ്റ് എന്താണ്, ആശയം എന്താണെന്ന് മാത്രം പഠിച്ചിട്ട് പോകാം. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് ആൻസർ എഴുതുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കൺസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തുല്യമായിട്ട്, ഓക്കെ, തുല്യമാണ് എന്ന് വിചാരിക്കുക, തുല്യമായിട്ടുള്ള രണ്ട് ഗ്ലാസ്സാണ്, അതിൽ തുല്യമായിട്ട് വെള്ളം എടുത്തിട്ട് കുട്ടീനോട് പറയാണ്, ഏതിനകത്താണ് വെള്ളം കൂടുതൽ? ഒബ്വിയസ്ലി കുട്ടി പറയും രണ്ടിലും തുല്യ അളവാണ് എന്ന് പറയും, ശരിയല്ലേ? കുട്ടിയുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇതേ വെള്ളം തന്നെ എടുത്തിട്ട് വലിയൊരു ജാറിലേക്ക് ഒഴിക്കുകയാണ്. ഇതേ തുല്യ അളവിലുള്ള വെള്ളമാണ്, ഇതിൽ ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ കൺസർവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ രൂപവും ആകൃതിയും വ്യത്യാസപ്പെടുമ്പോൾ, രൂപവും ആകൃതിയും വ്യത്യാസപ്പെടുമ്പോൾ അളവിന് വ്യത്യാസം വരുന്നില്ല, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. രൂപവും ആകൃതിയും വ്യത്യാസപ്പെടുമ്പോൾ അളവിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇതേ ഒരു വെള്ളം തന്നെ എന്താണ് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണെന്ന് കൊടുക്കുക, വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അതിനിട്ട് ഇതേ വെള്ളം തന്നെയാണ്, ഈ വെള്ളം തന്നെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുട്ടികൾ ചോദിക്കുമ്പോൾ കുട്ടി പറയാൻ കാരണം വലിയ പാത്രത്തിലാണ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞ് കുട്ടി അത് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കൺസർവേഷൻ എന്ന് പറയുന്ന ചിന്ത അവിടെ സാധ്യമല്ല എന്നുള്ളതാണ്. കൺസർവേഷൻ എന്ന് പറയുന്ന ചിന്ത എന്താണ്? അതായത് ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുന്ന സമയത്ത് അളവിന് വ്യത്യാസം വരുന്നില്ല. ഓർത്ത് വെക്കുക, കൺസർവേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടിട്ടില്ല. ആകൃതിയും രൂപവും വ്യത്യാസം വരുന്ന സമയത്ത് അളവിന് വ്യത്യാസം വരുന്നില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇനി പഠിക്കേണ്ടത് കേന്ദ്രീകരണമാണ്, മാറിപ്പോയത്. കേന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, തുല്യ അളവിലുള്ള വ്യത്യസ്ത സവിശേഷതകളുള്ള തുല്യ അളവുകളിലുള്ള പാത്രം പറയുകയാണെങ്കിൽ, ഒരു പാത്രത്തിന് കുറച്ച് നീളം കൂടുതലാണ്, വീതി കുറവാണ്, പക്ഷെ തുല്യമായിട്ടാണ് അതിനകത്ത് ക്വാണ്ടിറ്റി, അതിനകത്ത് ഉൾക്കൊള്ളുന്ന അളവുകൾ സെയിം ആയിരിക്കും. ഇതേ അളവിൽ തന്നെ മറ്റൊരു പാത്രം ഉണ്ട്, വീതി കൂടുതലാണ്, നീളം കുറവാണ്, പക്ഷെ ഇതിന് ഉള്ളിലുള്ള എന്താണ്, ഉള്ളില് നമുക്ക് കണ്ടന്റ് അല്ലെങ്കിൽ സംഭവങ്ങള് എന്താണെങ്കിലും നമുക്ക് തുല്യ അളവിൽ നിറയ്ക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഓർത്തു കൊടുക്കുക. അപ്പൊ ഇതില് നമ്മളെന്താണ്, നമ്മളിതിനകത്ത് കുട്ടിക്ക് ഐസ്ക്രീം ഇട്ട് കൊടുത്തു, തുല്യ അളവിൽ ഐസ്ക്രീം രണ്ടിലും. അന്നൊരു കുട്ടിക്ക് രണ്ട് കുട്ടികൾക്ക് ഇത് കൊടുത്തു. ഇത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഇതിൽ ഏതെങ്കിലും ഒരു സവിശേഷത, ഇപ്പൊ ചില കുട്ടികൾ നീളം ആയിരിക്കും, ആ ഒരു പാത്രത്തിന്റെ നീളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വഴക്കുണ്ടാവും, അപ്പൊ എനിക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്, മറ്റേ കുട്ടി എന്താണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് എനിക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ
കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു. അപ്പൊ അതിന്റെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്രീകരണം സെൻട്രേഷൻ എന്നുള്ള ചിന്തയാണ് അവിടെ സംഭവിക്കുന്നില്ല എന്നാണ്. അതായത് കുട്ടി എന്താണ് ഏതെങ്കിലും ഒരു ഒരു എന്താണ് ഒരു പാത്രത്തിന്റെ ഏതെങ്കിലും ഒരു സവിശേഷതയിൽ മാത്രമാണ് കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനെ ചൊല്ലിയാണ് തക്കം ഉണ്ടാകുന്നത്. അപ്പൊ അത് രണ്ടും ഓർക്കുക, കേന്ദ്രീകരണം കൺസർവേഷൻ മാറരുത്. കാരണം കേട്ടിട്ടില്ലാത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കേന്ദ്രീകരണം എന്താണ്? കേന്ദ്രീകരണം എന്ന് പറയുന്നത് തുല്യ എന്താണ് അളവിലുള്ള പാത്രത്തില് ഏതെങ്കിലും ഒരു സവിശേഷതയിൽ കുട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. കൺസർവേഷൻ എന്ന് പറയുന്നത് രൂപവും ആകൃതിയും വ്യത്യാസം വരുന്ന സമയത്ത് അതിനകത്തെ അളവിന് വ്യത്യാസം വരുന്നില്ല എന്ന് കുട്ടിക്ക് അറിയുന്നില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന വസ്തുത ഇല്ല, റിവേഴ്സിബിലിറ്റി പ്രത്യാവർത്തന ചിന്ത ഇല്ല ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. പ്രാഗ്മനോവ്യാപാരഘട്ടത്തില് എന്താണ് പ്രത്യാവർത്തന ശേഷി ഇല്ല എന്നുള്ളതാണ് നമ്മൾ തിരിക്കേണ്ടത്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്തതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. യുക്തിചിന്ത വികസിക്കുന്ന ഘട്ടമാണിത്. ലോജിക്കൽ തിങ്കിങ് സാധ്യമാകുന്ന ഘട്ടമാണിത്. അതുപോലെ തന്നെ പദാർത്ഥങ്ങളുടെ അനുഭവങ്ങളുടെയോ പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടക്കുകയുള്ളൂ. അപ്പൊ ഇതൊരു ഗുണാത്മക ചിന്തനം സാധ്യമല്ല എന്നുള്ളതാണ്. ഇതൊന്നും ഇല്ലാതെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണാത്മക ചിന്തനമാണ്. ഓക്കെ, അപ്പൊ അത് ഇതില്ലാതെ അതായത് പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ കുട്ടി മനോവ്യാപാരം നടക്കുന്നുള്ളൂ, കണക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അർത്ഥം എന്താണ് ഗുണാത്മക ചിന്തനം സാധ്യമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുക, ശുദ്ധമായ ഗുണാത്മക ചിന്തനം സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ ഘട്ടത്തെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് കോൺക്രീറ്റ്? എന്താണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്? കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തു കണ്ടെങ്കിൽ മാത്രമേ കുട്ടി വിശ്വസിക്കുന്നുള്ളൂ. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് കാണാതെ കുട്ടി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂർത്ത ചിന്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ നിങ്ങളോട് പറയാണ് താജ്മഹൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. താജ്മഹൽ എന്ന് പറയുന്ന ഒരു വസ്തു നിങ്ങൾക്ക് അറിയില്ല, ഒന്നും അറിയില്ല നിങ്ങൾക്ക്. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് താജ്മഹലിന്റെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് താജ്മഹൽ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. സോ അതെന്താണ്? അത് കോൺക്രീറ്റ് തിങ്കിങ് ആണ്. അതുകൊണ്ടാണ് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്ന് ഈ ഒരു മൂർത്ത മനോവ്യാപാര ഘട്ടത്തെ പറയുന്നത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് വസ്തുക്കൾ ഒന്നോ അതിലധികമോ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ഗണിതത്തിലെ ചതുഷ്ക്രിയകൾ അഭ്യസിക്കാനാവും. ചതുഷ്ക്രിയകൾ നിങ്ങൾക്കറിയാലോ, കൂട്ടല്, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കലൊക്കെയാണ്. അത് എണ്ണം, വലിപ്പം, ആകൃതി, തൂക്കം എന്നീ സവിശേഷതകൾ കൊണ്ട് നടത്തുന്ന ക്രമീകരണത്തിന് നടത്തുന്നു. അത് ക്രമീകരണം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ പിയാഷെ ഇതിനെ എന്താണ് ഗ്രൂപ്പിംഗ് എന്ന സംജ്ഞയിലൂടെയാണ് ഇത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ് കുട്ടി ഈ ഒരു ടൈമിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ മൂത്ത മനോവ്യാപാര ഘട്ടത്തിൽ എന്താണ് ചതുഷ്ക്രിയകൾ ചെയ്യുന്നു എന്നാണ് അതിന്റെ സവിശേഷത. അതായത് ഒരു വസ്തുവിന്റെ എന്താണ് ഈ ഘട്ടത്തിൽ കുട്ടികൾ വസ്തുക്കൾ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പ്രത്യാവർത്തന ചിന്ത കൈവരിക്കുന്നു. അതിലൂടെയാണ് ഇത് ചെയ്യുന്നത്. പ്രത്യാവർത്തന ചിന്ത എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിലിറ്റി കൈവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള പ്രാഗ്മനോവ്യാപാര ഘട്ടത്തിൽ അത് വരുന്നില്ല. എങ്ങനെയാണ് അത് വരുന്നില്ല? ഇവിടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ അതായത് മൂത്ത മനോവ്യാപാര ഘട്ടത്തിൽ കൈവരുന്നു എന്നുള്ളതാണ്. പ്രത്യാവർത്തന ചിന്ത കൈവരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ അവസാനത്തെ ഡെവലപ്മെന്റൽ സ്റ്റേജാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓക്കെ, അതായത് 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നവരെ, 12 to adolescence, അഡോളസൻസ് അല്ല അഡൽട്ട് ഫുഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ് 12 to എന്താണ് അഡൽട്ട് ഫുഡ് എന്ന് പറയാം. ഔപചാരിക മനോവ്യാപാര ഘട്ടം പ്രായപൂർത്തിയാവുന്ന പറയുന്നു പറയാം. അപ്പൊ അതിൽ അതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെ എന്നുള്ളതാണ്. ശിശുവിന്റെ ചിന്തനം തികച്ചും സുസംഘടിതവും ഉദ്ഗ്രഥിതവും ആയി മാറുന്നു എന്നുള്ളത്, അതായത് വെൽ ഇന്റഗ്രേറ്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ടൈമിന് എന്താണ് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റഡ്, വെൽ ഇന്റഗ്രേറ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഉദ്ഗ്രഥിതവും ആയി മാറുന്നു. കാര്യങ്ങൾ, വസ്തുതകൾ പരസ്പരം കണക്ട് ചെയ്യേണ്ടത് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കൂട്ടി ആർജിക്കുന്നു എന്നുള്ളതാണ്.
ഓക്കേ ദെൻ ഗുണാത്മക ചിന്തനം സാധ്യമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ ഗുണാത്മക ചിന്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോ എന്താണ് വസ്തുക്കളുടെ സവിശേഷത ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് പോസിബിൾ ആണെന്നുള്ളതാണ്. അത് അനുകൽപ്പനകളുടെ സഹായത്തോടെ എന്താണ് പെർസെപ്ഷന്റെ സഹായത്തോടെ യുക്തി ചിന്തനം സാധ്യമാകുന്നു എന്നുള്ളതാണ്. പെർസെപ്ഷന്റെ സഹായത്തോടെ അതായത് അനുകൽപ്പനകളുടെ സഹായത്തോടെ പെർസെപ്ഷന്റെ സഹായത്തോടെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരു സംഭവം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് മനസ്സിലാവും അല്ലേ. അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് അനുകൽപ്പനകൾ. പിന്നെ അതുപോലെ തന്നെ ഇത് ഹൈപ്പോത്തെസിസ് ആണ്. സോറി ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് അനുകൽപ്പനങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പോത്തെസിസ് ആണ്. ഹൈപ്പോത്തെസിന്റെ സഹായത്തോടെയാണ് ഇത് സഹായത്തോടെ യുക്തി ചിന്തനം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ യുക്തി ചിന്തനം സാധ്യമാകുന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ശിശുവിന്റെ ചിന്തനം തികച്ചും സുസംഘടിതവും ഉദ്ഗ്രഥിതവുമായി മാറുന്നു. ഗുണാത്മക ചിന്തനം സാധ്യമാണ്. അനുകൽപ്പനങ്ങളുടെ ഹൈപ്പോത്തെസിസ് ത്രൂ എന്താണ് ലോജിക് തിങ്കിങ് ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ ഫൈൻ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് റീകോൾ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഇന്ദ്രിയ ചാലഘട്ടം, പ്രാക് മനോവ്യാപാരഘട്ടം അല്ലെ, മൂർത്ത മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, ഈ നാല് ഘട്ടങ്ങളാണ് നമ്മൾ കഴിഞ്ഞു പോയത്. അതിനകത്ത് ഇന്ദ്രിയ ചാലഘട്ടത്തിൽ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ് നമുക്ക് അതിനകത്ത് ലോജിക്കൽ തിങ്കിങ് ഒന്നും പോസിബിൾ അല്ല, ഇന്ദ്രിയ വേദനകളുടെ ഫലമായിട്ടാണ് കുട്ടിയിലേക്ക് പഠനം സാധ്യമാകുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് വസ്തുസ്ഥൈര്യം കൈവരുന്നത് ഇന്ദ്രിയ ജാലഘട്ടത്തിലാണ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രാഗ്മനോവ്യാപാരഘട്ടം, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ അല്ലേ പഠിച്ചിട്ടുണ്ട്. പ്രാഗ്മനോവ്യാപാരഘട്ടം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രാഗ് എന്ന് പറയുന്നത് എന്താണ് മുൻപ് എന്നൊരു അർത്ഥം ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ പ്രാക് മനോവ്യാപാരഘട്ടത്തിന്റെ സവിശേഷതകൾ, സചേതന ചിന്ത, അതുപോലെ തന്നെ കൺസർവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അതേപോലെ സചേതന കൺസർവേഷൻ, പിന്നെ സെൻട്രേഷൻ, അതുപോലെ തന്നെ എന്താണ് പ്രതീകാത്മക ചിന്ത, അതൊക്കെ നമ്മൾ ആ ഒരു ഘട്ടത്തിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ പിന്നെ നമ്മൾ എന്താണ് മൂർത്ത മനോവ്യാപാരഘട്ടത്തിൽ പഠിച്ചു. മൂർത്ത മനോവ്യാപാരഘട്ടത്തിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്താണെന്ന് പഠിച്ചു അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ കൺസോളിഡേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഒന്നുകൂടി അത് ക്രോസ് ചെക്ക് ചെയ്ത് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആ മേഖലയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.